കാണാം. ഒരു പുരുഷൻ താലിയും തവച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചക ഇല്ല. കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും, മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മോളെ മത്സരത്തിന് പോകണ്ട. അവരെ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ അവർ മേടത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു, ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജാതിയും മതവും അതുപോലെ വർണ്ണവും ഒന്നുമില്ലാതെ മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ഒരു ലേബൽ മാത്രമാക്കി മാറ്റാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇപ്പം സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു മോഹിനിയാട്ടം നൃത്ത അധ്യാപിക സൗന്ദര്യമില്ലാത്ത ആളുകൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും കലാഭവൻ മണിച്ചേട്ടൻ്റെ അനിയൻ രാമകൃഷ്ണൻ സാറ് മോഹിനിയാട്ടം നർത്തകനാണ്. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസവും ഡോക്ടറേറ്റുമൊക്കെ ഇദ്ദേഹത്തിന് മോഹിനിയാട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മോഹിനിയാട്ടം കളിക്കുന്നതിനെതിരെയാണ് വളരെ മോശമായ കമൻറ്റുകൾ പറഞ്ഞ സത്യഭാമ ടീച്ചർ രംഗത്ത് വന്നത്. RLV രാമകൃഷ്ണന് കാക്കയുടെ നിറം, നിറമുള്ള ശരീരവും ഭംഗിയുള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ, അതാണായാലും പെണ്ണായാലും. വളരെയധികം അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ. സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി അധിക്ഷേപിക്കുന്ന രാമകൃഷ്ണൻ തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടം പഠിച്ച കലാകാരനാണ്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം ഒന്നാം റാങ്കോടുകൂടി പാസ്സായി. കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil ടോപ്പ് സ്കോററാണ്. മോഹിനിയാട്ടത്തിൽ PhD, അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള നെറ്റ്, ദൂരദർശൻ എ ഗ്രേഡഡ് ആർട്ടിസ്റ്റ്, 15 വർഷത്തെ അധ്യാപക പരിചയം. അപ്പോൾ യോഗ്യതകളില്ലാഞ്ഞിട്ടല്ല, അത് ആ സ്ത്രീക്ക് അറിയുകയും ചെയ്യാം. എന്തോ സനാതന ധർമ്മത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇവരൊക്കെ ജോലിക്ക് വന്നതുകൊണ്ട് എൻ്റെ ജോലി നഷ്ടമായി എന്ന രീതിയിലുള്ള സംസാരമാണ് സത്യഭാമ നടത്തുന്നത്. തൻ്റെ ജോലി ഇവരൊക്കെ കാരണം പോയെന്നും തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് സത്യഭാമ പറയുന്നത്. പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മണിച്ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ അനിയനെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുമായിരുന്നു തോന്നുന്നില്ല. സത്യഭാമ ടീച്ചറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ വെളുക്കാൻ ക്രീം വിറ്റുപോകുന്ന നാടാണ് നമ്മുടെ നാട്. അങ്ങനെ വെളുപ്പിന് വലിയൊരു സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. വെളുപ്പില്ലെങ്കിൽ ചുറ്റുമുള്ളവരും പിന്നിലുള്ളവരും മുന്നിലുള്ളവരുമൊക്കെ കളിയാക്കുന്നൊരു നാട്. ഇതൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു. വെളുത്തിട്ട് പാറണ ക്രീമുകൾ ബിസിനസ് ലോകം കീഴടക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ മാറ്റം വരുത്തണം. ഇരുനരക്കാരായ സിനിമാതന്മാരും നടിമാരുമൊക്കെ ഗ്ലൂട്ടാത്തയൺ ഉപയോഗിക്കുന്നതും അതുപോലെ നിറം വരാനുള്ള പലതും ചെയ്യുന്നതും മുഖത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുമൊക്കെ കണ്ട് ശീലിച്ച നമ്മൾക്ക് അവരെ പോലെ ആകണമെന്നല്ലേ തോന്നുകയുള്ളൂ. സത്യഭാമ ടീച്ചറിനെതിരെ പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പലരുടെയും മനസ്സുകളും മാറേണ്ടതായിട്ടുണ്ട്. നിറമുള്ളതാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ മാറിയാൽ തന്നെ സത്യഭാമ ടീച്ചറെ പോലെയുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നതും നിർത്തുകയുള്ളൂ. ചാനൽ അവതാരികമാരെ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ചാനലുകളിൽ കാണുന്ന നടീനടന്മാരെ എടുത്തു നോക്കൂ. ആരെങ്കിലും കറുത്ത നിറത്തിൽ കാണാറുണ്ടോ? വളരെ കുറച്ചു പേരെ കാണാറുള്ളൂ. അങ്ങനെ കാണുന്നവർ പലരും പറയുന്ന കാര്യം തങ്ങൾക്ക് നേരിടേണ്ടി വന്ന കളറിനെ ചുറ്റിപ്പറ്റിയുള്ള അധിക്ഷേപങ്ങളായിരിക്കും, ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നിറം കുറഞ്ഞു പോയതിലുള്ള കുറ്റങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലും മാനസികമായി തളർന്നിട്ടും ഉയർന്നു വന്നിട്ടുള്ള വളരെ കുറച്ചു പേരെ മാത്രമേ ടെലിവിഷനിലും ഇതുപോലെയുള്ള സിനിമകളിലുമൊക്കെ നമുക്ക് കറുത്ത നിറത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും സ്ത്രീകളിൽ അത് വളരെ കുറവാണ്. സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നിറമാണെന്ന് എഴുതി വച്ചിരിക്കുന്ന പോലെയാണ് പലരും പ്രവർത്തിക്കുക. നിറമുള്ളവർക്ക് ഒരു വലിയ സ്ഥാനവും നിറമില്ലാത്തവർക്ക് ചെറിയ സ്ഥാനവും ഒക്കെ കൊടുക്കുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. സത്യഭാമ ടീച്ചറിനെ പോലെ ചാനലിൻ്റെ മുന്നിൽ നിന്ന് അവരാരും സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതേ ചിന്തകളാണ് വെച്ചു പുലർത്തുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരുടെയും ചിന്തകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയാതെ വയ്യ. അത് മാറാത്തത് കൊണ്ടാണ് സത്യഭാമ ടീച്ചറിനെ പോലെയുള്ളവർ ഇങ്ങനെയൊരു ചാനലിൻ്റെ മുന്നിൽ വന്ന് വിടുവായത്തം പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നത്.
ഇനി ആർക്കും ഇങ്ങനെയൊരു ധൈര്യം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ് അത് നിയമത്തിൻ്റെ വഴിയിലൂടെയായാലും ഉണ്ടാക്കിയെടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയാതെ വയ്യ. ഇതിന് തക്കതായ നീതി ആ വ്യക്തിക്ക് കിട്ടട്ടെ. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.